വിവരങ്ങളുടെ ഈ ഫാഷൻ ലോകത്തേക്ക് ഏവർക്കും സ്വാഗതം. കെ എം ടി സിലക്സ് കോട്ടയ്ക്കൽ പെരിന്തൽമണ്ണ. പട്ടാമ്പി ഭാരതപ്പുഴയോരത്തെ ശ്മശാനം ഉപയോഗപ്രദമാക്കാൻ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട് BJP രംഗത്ത്. ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും കാര്യക്ഷമമായ നടപടി ഉണ്ടാവുന്നില്ലെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. പട്ടാമ്പി നഗരസഭയ്ക്ക് കീഴിൽ നമ്പ്രത്തുള്ള പൊതു ശ്മശാനം ഉപയോഗപ്രദമാക്കണമെന്ന ആവശ്യവുമായാണ് BJP രംഗത്തിറങ്ങിയിരിക്കുന്നത്. 1970 കാലഘട്ടത്തിലാണ് ഭാരതപ്പുഴയത്തെ പഞ്ചായത്തിനധീനിൽ പൊതു ശ്മശാനം സ്ഥാപിച്ചത്. 2012 പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ശ്മശാനം ഇസ്ഥലത്തെ ആധുനിക രീതിയിലുള്ള വാതക ശ്മശാനം സജ്ജീകരിക്കുവാൻ നടപടികൾ ഉണ്ടായിരുന്നു. എന്നാൽ പ്രദേശവാസികളുടെ പരാതിയെ തുടർന്ന് കോടതി സ്റ്റേ ചെയ്യുകയാണ് ഉണ്ടായത്. ഇക്കാര്യത്തിൽ ഇപ്പോഴും അന്തിമ തീരുമാനം ഉണ്ടായിട്ടില്ല. നിലവിൽ കോടതി ജില്ലാ കലക്ടറോടെ ഇതുമായി ബന്ധപ്പെട്ട നടപടി സ്വീകരിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശ്മശാനം തുറക്കുവാൻ ആവശ്യമായ ഒരു നടപടിയും നഗരസഭയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ലെന്നും ശ്മശാനത്തിന്റെ കാര്യത്തിൽ നഗരസഭാ ഭരണസമിതി ഇരട്ടത്താപ്പ് നയമാണ് സ്വീകരിക്കുന്നതെന്നും BJP നേതാക്കൾ കുറ്റപ്പെടുത്തി. പട്ടാമ്പിയിലെയും പരിസര പ്രദേശക്കാർക്കും വലിയ ഗുണകരമാണ് പട്ടാമ്പിയിലെ പൊതു ശ്മശാനം. ഇത് ഉപകാരപ്രദമാക്കാൻ കഴിഞ്ഞാൽ മൃതദേഹങ്ങളുമായുള്ള അലച്ചൽ ഒഴിവാക്കാൻ കഴിയുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. പൊതു ശ്മശാനം യാഥാർത്ഥ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് BJP നേതാക്കൾ രംഗത്തിറങ്ങിയത്. ഇതിന്റെ ഭാഗമായി ഇവർ ശ്മശാനം സന്ദർശിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ഇവിടെ രണ്ട് തോണിയിൽ കാലിട്ടുകൊണ്ടാണ് ഇവിടുത്തെ ഭരണസമിതി മുന്നോട്ട് പോകുന്നത് കാലങ്ങളായിട്ട്. കാരണം ഇവിടെ ശ്മശാനം വരരുത് എന്നുള്ളത് ഒരു ഭാഗത്ത്, എന്നാൽ പുറത്തേക്ക് ശ്മശാനം വരണം, അതിനുവേണ്ടി ഞങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്ന് പറയുന്ന രീതിയിൽ മറ്റൊരു, അങ്ങനെ രണ്ട് തോണിയിൽ കാലിട്ടുകൊണ്ടാണ് ഇവിടുത്തെ ഭരണാധികാരികൾ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവർ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. നമുക്കറിയാം ഇവിടെ ഒരുപാട് ലക്ഷങ്ങൾ മുടക്കി ഇവിടെ മിഷനറീസ് കൊണ്ടുവന്നു, ഇവിടെ ഉദ്ഘാടനത്തിന് വേണ്ടി നോട്ടീസ് അടിച്ചു, ഉദ്ഘാടനത്തിന്റെ പേരിൽ ബോർഡ് വെച്ചു, അതെല്ലാം ഒരു ദിവസം നിന്നു, പിറ്റേ ദിവസം ഒന്നും നടന്നില്ല. ഇപ്പോ 50 ലക്ഷം രൂപ ഇവിടുത്തെ ശ്മശാനത്തിന് വേണ്ടി MP അനുവദിച്ച ഫണ്ട്, അതിപ്പോ അതിന്റെ സമയം കഴിഞ്ഞു. ഇപ്പൊ അത് വേറെ ഫണ്ട് വകമാറ്റി ചെലവഴിക്കാനുള്ള സംവിധാനങ്ങളിൽ പോവുകയാണ്. അപ്പൊ ഇത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ പട്ടാമ്പിയില് ഒരു ശ്മശാനം വരരുത് എന്നുള്ളത് ഇതിന്റെ അധികാരികൾ തന്നെ തീരുമാനിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഈ സംവിധാനം ഇപ്പോ ഇങ്ങനെ അനാഥമായി കിടക്കുന്ന ഒരവസ്ഥയുള്ളത്. ജില്ലാ ജനറൽ സെക്രട്ടറി KM ഹരിദാസ്, മണ്ഡലം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മനോജ്, മണ്ഡലം പ്രസിഡന്റ് സുനിൽകുമാർ, നഗരസഭാ കൌൺസിലർ സുരേഷ്, മറ്റു നേതാക്കളായ അനിൽകുമാർ, വേണുഗോപാൽ തുടങ്ങിയവരും സംഘത്തിലുണ്ടായിരുന്നു.